മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി. മൈ ഫോൺ നമ്പർ രാജാവിന്റെ മകൻ റിലീസായി. ഒരു വിധപ്പെട്ട പ്രൊഡ്യൂസർമാർ ചിലപ്പോൾ അംഗീകരിക്കില്ലാത്തൊരു തീമാണ്. അതായത് ഹീറോയാണ് വില്ലൻ. എ കെ സാജനും സ്വാമിയും കൂടെ രാജാവിൻ്റെ മകൻ സെക്കൻഡ് ഷോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കണം. എടാ, ഇപ്പോഴത്തെ ആളും പേരും ഒന്നും നീ ശ്രദ്ധിക്കേണ്ട. ഇത് നീ എനിക്കോ ഇന്നേക്ക് മൂന്നാം ദിവസം ഈ പടം തലയും കുത്തി വീഴും. അയാളുടെ പേര് സ്വാമി പറഞ്ഞാൽ പടം വീണില്ല എന്ന് മാത്രമല്ല, അവിടെ വലിയൊരു സൂപ്പർ ഹിറ്റ് ആയി പോവുകയും. സിനിമയുടെ പേര് രാജാവിൻ്റെ മകൻ. രാജാവിൻ്റെ മകൻ്റെ പാറ്റേണിലുള്ള 20th century എന്ന് പറയുന്ന അടുത്ത സിനിമയുടെ എഴുത്തുകാരനായി തരുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു റിവേഴ്സ് കോമഡിയും ഈ പടമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ മലയാളി ഇന്നുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത പാവം മോഹൻലാൽ, അങ്ങനത്തെ ഒരു അതിൽ നിന്ന് വേറെ നമ്മുടെ വില്ലൻ പരിവേഷമുള്ള നായക കഥാപാത്രമാണ് വിൻസെന്റ് ഗോമസ്. അറിയാമോ, ഞങ്ങൾ വിൻസെന്റ് ഗോമസ് കമ്പനിയിലെ ആൾക്കാരാണ്. വിൻസെന്റ് ഗോമസ് ആരാണ്? വിൻസെന്റ് ഗോമസ് ആരാണെന്ന് എനിക്കറിയാമോ? അറിയാം. ഓഡീഷനായ ഒരു മധ്യരാജാവ്, കള്ളക്കടത്തുകാരൻ, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മൂർഖനാണ്. ഈ നാടിന്റെയും വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെയും പ്രത്യാശ. അയാളൊരു ഗുണ്ടത്തലവനാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവൻ. അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. ഇപ്പോൾ പന്ത് അവന്റെ കോട്ടിലാണ്. ഇനി അയാൾ എവിടെ നിന്ന് കളിക്കാനാ? ഒരു ഗ്രൗണ്ട് ഇല്ലല്ലോ. ഉണ്ട് ചങ്കൂറ്റം. എന്ത് ചെയ്യാനുള്ള ധൈര്യം? കളിയറിയാവുന്നതിന് കളിക്കാൻ ഗ്രൗണ്ടിലാണോ? കണക്കൽ ഇപ്പൊ തന്നെ തീർത്തേക്കാം. എന്ത് മാർഗവും ചെയ്യുന്നില്ല. ആ കയ്യങ്ങ് വെട്ടിക്കളഞ്ഞേക്കും. മറ്റിന് പറ്റ, കണ്ണിന് കണ്ണ്. സൂപ്പർ പദവിയിൽ ഇപ്പോഴും കസലിരിക്കുന്ന ഇരിപ്പേട്. ഒരു വാശിയോടെ നേടിയെടുത്ത സിംഹാസനം. ഇന്ന് 25 വർഷം കഴിഞ്ഞിട്ടും രാജാവിന്റെ മകൻ ഇന്നും ആൾക്കാർ കാണുന്ന സിനിമയാണ്. ഫോൺ നമ്പർ 555.